ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മളെല്ലാവരും ഇപ്പോൾ എം ജിയുടെ പുതിയ വിൻസോർ ഇവി ഇറങ്ങിയ കാര്യം അറിഞ്ഞതാണ് ആൻഡ് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ഈ വാഹനത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എം ജിയുടെ ഭാഗത്തുനിന്ന് അതായത് ആൾക്കാർക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു വാഹനത്തിൽ അതിൻ്റെ പ്രൈസ് കൊണ്ടാണ് നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് എന്ന് പറയുന്ന ഒരു ഇംപ്രസീവ് പ്രൈസ് പോയിനിലാണ് ഈ വാഹനം ഇനീഷ്യലി ലോഞ്ച് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബേസ് മോഡലായ എക്സൈറ്റ് വേരിയൻ്റ് ആണ് മൂന്ന് ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് എക്സൈറ്റ് ആണ് ബേസ് മോഡൽ അതിന് മുകളിൽ പിന്നെ നമുക്ക് രണ്ട് വേരിൻസും കൂടെ വരുന്നുണ്ട് എക്സ്ക്ലൂസീവ് ഉണ്ട് അതുപോലെ തന്നെ എസ് എൻസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഉണ്ട് ഇവർ പ്രൈസ് പുറത്തുവിട്ടപ്പോൾ പല ആൾക്കാരും ഒറ്റ വേരിയൻ്റ് ഉള്ളതെന്ന് വിചാരിച്ചു പക്ഷേ മൂന്ന് വേരിയൻസ് ഉണ്ട് അവരിപ്പോൾ ആകെ ബേസ് ഫോണിലെ പ്രൈസ് മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ എന്നേ ഉള്ളൂ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇതിൽ എനിക്ക് ഏറ്റവും വാല്യൂ ഫോണി ആയിട്ട് തോന്നിയത് സംഭവം ശരിയാണ് ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് വന്നിട്ടില്ല പക്ഷേ എന്നാൽ പോലും നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് എക്സോറും ആൻഡ് ഓൾമോസ്റ്റ് ലെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സിന് ഹൺഡ്രൽ ഓൺ റോഡ് വരുന്ന ഈ ഒരു വാഹനം ഭയങ്കര എക്സ്ട്രീം വാല്യൂ ആണ് എന്ന് പറയും കാരണം ഈ പ്രൈസ് പോയിന്റ് മറ്റ് വാഹനങ്ങളിലൊന്നും ഇല്ലാത്ത ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം സംഭവം ഇതിനകത്ത് ഇല്ല ഓക്കെ എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ സൈഡ് ട്വൻറ്റി ഒക്കെ എൽ ഇ ഡി ആണ് അതൊക്കെ നമ്മുടെ ഡി ആർ എൽസിന് ആണ് കണക്റ്റഡ് ഡി ആർ എൽസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതായത് ലൈറ്റിംഗ് സെറ്റപ്പ് മൊത്തമായിട്ട് നമുക്ക് ടോപ്പ് എൻഡിൽ എന്താണോ കിട്ടുന്നത് അതു തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ എന്തായാലും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് സാധനം ആക്സസറിയാണ് അതുപോലെ ഫ്രണ്ട് പാർക്കിംഗ് ചാഞ്ചേഴ്സ് ആക്സസറി ആണ് അങ്ങനത്തെ കുറച്ച് ആക്സസറീസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അതുകൊണ്ടാകും നിങ്ങൾ നോക്കണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാം റിയലാണ് പിന്നെ ഈ ബാറ്ററി ഇല്ല എന്ന് പറഞ്ഞ് ബാറ്ററി ഇതിൻ്റെ അകത്ത് വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ കൂടെ കിട്ടുന്നില്ല എന്നല്ല നമുക്ക് സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ ബാറ്ററി ചൂസ് ചെയ്യണം അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്തായാലും സൈ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ടോപ്പനില് കിട്ടുന്ന പോലെ അലോയ് വീൽസ് അല്ല സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് സെവൻറ്റീൻ ഇഞ്ച് തന്നെ അത്യാവശ്യം വലിയ സൈസാണ് ഈവൻ നെക്സോൺ ഇവി എ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് വരെ വീൽ സൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ബേസ് മോഡലിൽ തന്നെ അവർ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുക്കുന്നത് ആൻഡ് വീൽ ക്യാപ്പോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വീൽ ക്യാപ്പ് പെട്ടെന്ന് കണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അലോയല്ല എന്നൊന്നും തോന്നില്ല അത്യാവശ്യം നല്ല ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ബേസ് മോഡൽ അവൈലബിൾ ആണ് സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് അല്ല അതായത് നിങ്ങൾ അൺലോക്ക് ചെയ്യുമ്പോൾ അത് പോപ്പ് ചെയ്ത് വരുമൊന്നും ഇല്ല നമുക്കിപ്പോൾ എക്സൂസ് എം ഡബ്ലൂയുടെ ടോപ്പനിലേക്ക് കാണില്ലേ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ തന്നെ ആഡോ അല്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം ഡോർ ഹാൻഡിൽ പോപ്പ് ഔട്ട് ചെയ്തിരിക്കുകയായിരിക്കും ഇത് ബേസ് മോഡൽ നമുക്ക് അങ്ങനെ വരില്ല കെവിൻ്റെ ഒക്കെ കേസ് പോലെ നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് അകത്തേക്ക് പ്രസ് ചെയ്തിട്ട് വലിച്ച് ഡോറ് പുറത്തേക്ക് എടുക്കണം ആ ഒരു പ്രശ്നമുണ്ട് വേറെ പ്രശ്നം ഒന്നും എൻ്റെ സൈഡ് പ്രൊഫൈലില്ല പിന്നെ ഓവർ വ്യംസ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാർജിംഗ് സോക്കറ്റ് വരുന്നതും അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ബേസ് മോഡലൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ എ സി ചാർജിങ്ങും ഡിസി ചാർജിംഗ് എല്ലാം സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ആ ഡോർ ക്ലൈഡിങ് ഒക്കെ ആക്സസറി ആണ് റൂഫിൽ റൂഫ് റെയിൽസിൻ്റെ ഒരു ആക്സസറി പോലെ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഗ്ലാസ് റൂഫില്ല ബേസ് മോഡൽ ആയതുകൊണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പെൻ്റായ എസ് എസ് തന്നെ വരും ഇതിൻ്റെ തൊട്ടുമുള്ള വേരിയന്റിലും ഗ്ലാസ് റൂഫില്ല പിന്നെ റിയർ എൻഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വേരിയൻറ്റിലും എൻഡിലാണെങ്കിൽ പോലും റിയർ വൈപ്പറൊന്നും അവൈലബിൾ അല്ല സോ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല ബാക്കി സാധനങ്ങളെല്ലാം സെയിമാണ് അതായത് ഇപ്പോൾ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈൻ അതുപോലെ ബാക്കി റിയ പ്രൊഫൈലിൻ്റെ ഡിസൈൻ എല്ലാം നമുക്ക് ടോപ്പ് ടോപ്പെൻ്റില് കിട്ടുന്നതുപോലെ തന്നെയാണ് ബേസ് മോഡലിന് കിട്ടുന്നത് എൽ ഇ ഡി ടെയിൽ ലാംസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അതിൻ്റെ പാറ്റേണും ഡിസൈനും എല്ലാ സാധനങ്ങളും സെയിമാണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ബുൾബാർ പോലത്തെ സാധനമൊക്കെ ആക്സസറി ആണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും ലീഗൽ ആണോ എനിക്ക് അറിയില്ല ഇവർ ഈ കൊടുക്കുന്ന ആക്സസറി പക്ഷെ എന്തായാലും ഇതിൻ്റെ കൂടെ വരുന്നൊരു സാധനമാണ് അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്തായാലും റിയ പ്രൊഫൈലും വണ്ടി മൊത്തത്തിൽ എക്സ്റ്റീരിയറിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ബേസ് മോഡൽ ലുക്ക് കിട്ടില്ല നിങ്ങൾ ആ വീൽസ് നോക്കിയില്ല എങ്കിൽ പക്ഷെ വീൽസ് നോക്കിയാൽ പോലും എനിക്കിത് കണ്ടിട്ട് അങ്ങനെ ബേസ് മോഡൽ പോലും തോന്നിയൊന്നുമില്ല സംഭവമല്ലോ വീൽസ് എയ്റ്റീൻ ഇഞ്ചൊന്നും അല്ല എന്നുള്ളൂ സെവൻറ്റീൻ ഇഞ്ച് സ്റ്റീൽ വീൽസിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇനി അകത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നയൻ പോയിൻറ് നയൻ നയൻ ലാക്സിൻ്റെ പ്രൈസ് വരെ വരുന്നതിനകത്ത് കിട്ടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കോപ്പർ ഫിനിഷ് കിട്ടുന്നുണ്ട് നോർമൽ ഫിനിഷ് ആണ് വരുന്നത് സ്റ്റിയറിംഗ് വീൽ ലെതർ ഒന്നും അല്ല പക്ഷേ ടൂസ്പോക്സ് സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾ സെൻറ് ക്രൂസ് കൺട്രോൾ ബേസ് മോഡൽ ഒരു കൊടുക്കുന്നുണ്ട് അതുപോലെ സെവൻ ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ എം ഐ ഡി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഇഞ്ചാണ് സൈസ് വരുന്നത് അതിനേക്കാൾ ഇത്രയും കൂടി ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ആ ബാക്കി ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് സെയിം ആണ് കിട്ടുന്നത് പിന്നെ ഡോർ പാഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡോർ പാഡ്സിൽ സോഫ്റ്റ് സോഫ്റ്റ്ഷ് മെറ്റീരിയൽസ് കിട്ടും പക്ഷെ ഡാഷ് ിൽ നിങ്ങളുടെ സോഫ്റ്റ് വെസ്റ്റ് മെറ്റീരിയൽസ് പ്രതീക്ഷിക്കരുത് പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഓൾ ഫോർ പവർ വിൻഡോസ് ഒക്കെ അവൈലബിൾ ആണ് ഒരു ചെറിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് എൻ്റെ ഓർ മിഡിൽ വേർൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വിൻഡോസിലും ഓട്ടോ അപ്പും അവൈലബിൾ ആണ് ഓട്ടോ ഡൗണും അവൈലബിൾ ആണ് പക്ഷേ ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ വിൻഡോസിലും ഓട്ടോ ഡൗൺ ഉണ്ട് പക്ഷേ ഡ്രൈവർ സൈഡിൽ മാത്രമേ ഓട്ടോ അപ്പ് ഉള്ളൂ അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം മിക്ക വാഹനങ്ങളിലും ഡ്രൈവർ സൈഡ് മാത്രമേ ഓട്ടോ അപ്പ് ഡൗൺ ഉണ്ടാവാറുള്ളൂ ബാക്കി വിൻഡോസിലൊന്നും ഡൗൺ പോലും ഉണ്ടാവാറില്ല ഇതിൻ്റെ അകത്ത് ശേഷം ബേസ് മോഡൽ അവർ ഡൗൺ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡോർ പാറ്റ് ിലൊക്കെ ഒരു കോപ്പർ ഇൻസേർട്ട്സ് ഒക്കെ ബേസ് മോഡൽ മുതലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഓർ വി എംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് മോഡൽ ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് മോഡൽ വരുന്ന സ്മാർട്ട് എൻട്രി അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റാർട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് സ്റ്റാർട്ടുകൾക്ക് സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നം ഇല്ല ഇനി അതുപോലെ ഇതിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഒരു ഡിസൈനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡാഷ് ബോർഡ് ഡിസൈൻ ആൾമോസ്റ്റ് ടോപ്പിൻ്റെ പോലെ തന്നെയാണ് കുറച്ച് ഇൻസേർട്ട്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മിസിങ് ആയിട്ട് തോന്നും ഫോർ എക്സാമ്പിൾ വുഡൻ ട്രിം ഒന്നും അല്ലെങ്കിൽ അതുപോലത്തെ വരുന്ന മെറ്റീരിയൽസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല അതുപോലെ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പെൻഡില് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് സൈസ് വരുന്ന വളരെ മാസീവായിട്ടുള്ള ഇൻഫൊട്ടിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്ത് ടെൻ പോയിന്റ് വൺ ഇഞ്ച് സൈസേ വരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾക്ക് ആപ്പിൾ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ബേസിക്കലി ഇതിൻ്റെ ആവശ്യമുള്ളൂ വലിയൊരു ടി വി നടുവിലിരിക്കേണ്ട കാര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ എ ഒക്കെ വരുന്നുണ്ട് ആ എ സിയുടെ കൺട്രോൾ ഈ ഒരു ചെറിയ ഇൻഫോട്ടിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ പോലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അതിൻ്റെ അകത്ത് കാണാം പിന്നെ എസി വെൻസിന്റെ ഒക്കെ ഡിസൈൻ വരുന്നൊക്കെ സെയിം ആണ് നമുക്ക് ടോപ്പെൻ്റിൽ കിട്ടുന്ന പോലെ െ മൊത്തമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണുള്ളത് കോപ്പർ ടോപ്പ് ടോപ്പിനിൽ വരുന്ന പോലെ തന്നെ നമുക്ക് നമുക്കൊരു ബേസ് മോഡലും ഡാഷ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എ സി ഫെൻസിലൊക്കെ ചെറുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് താഴത്തെ പോർഷൻ വരുന്ന എല്ലാം ബ്ലാക്ക് ഫിനിഷ് ആണ് ടോപ്പ് പോർഷനും ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് അതായത് ക്യാബിൻ്റെ ആ ഒരു മറ്റേ വഡൻ ട്രിമ്മിൻ്റെ മെറ്റീരിയൽസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോപ്പ് പോർഷൻ വരുന്ന സോഫ്റ്റ് ഡസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ അതിൻ്റെ തൊട്ടുമുള്ള വേരിയന്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡാഷ് ബോർഡിലൊക്കെ സോഫ്റ്റ് ടെസ്റ്റ് മെറ്റീരിയൽസ് കിട്ടും സ്റ്റിയറിംഗ് വീൽ ലെതർ റാഡ് ആയിരിക്കും അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റൂഫിലേക്ക് ണെങ്കിൽ ഗ്ലാസ് ഡ്രോപ്പില്ല എന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ മാനുവൽ ഡൈനാറ്റ് ഐആർ ആണ് വരുന്നത് നമുക്ക് ക്യാബിൻ ലാംസ് അവൈലബിൾ ആണ് ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട് ആ ഫ്രണ്ടിലത്തെ ആംബ്രസ്റ്റിൽ മാത്രമാണ് നമുക്ക് ഈ വാഹനത്തിൽ ലെതർ മെറ്റീരിയൽ വരുന്നത് പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ടോപ്പനിൽ വരുന്ന പോലെ തന്നെയാണ് സെന്റ കൺസോൾഡിൽ വരുന്നത് വയർലെസ് ചാർജർ ഈ മോഡലിലില്ല പക്ഷെ തൊട്ട് മോഡലത്തെ വേരിയിലേക്ക് പോവാണെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ സീറ്റ്സ് ആണെങ്കിൽ പോലും ഈ ഒരു മോഡലിൽ നമുക്ക് ഫാബ്രിക് ഫിനിഷ് ആണ് കിട്ടുന്നത് നാല് അഡ്ജസ്റ്റബിൾ ഹെഡ് കെഡ്രസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും കൂടെ ചേർന്ന് സീറ്റ്സ് ഫാബ്രിക് ഫിനിഷ് ആണ് എന്നേ ഉള്ളൂ നമുക്ക് ടോപ്പ് ടോപ്പനിൽ വരുന്ന പോലെ ആ ലെ സോഫ്റ്റ് ആ സീറ്റ്സ് പോലത്തെ മെറ്റീരിയലൊന്നും അല്ല കിട്ടുന്നത് പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം കംഫർട്ടബിൾ സീറ്റ്സ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ബേസ് മോഡൽ വരെ റിയർ സീറ്റ്സിന് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ നമുക്ക് റിക്ലൈനിങ് ഓപ്ഷൻ ഉണ്ട് അത് ടോപ്പ് എൻഡിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ബേസ് മോഡൽ ആയതുകൊണ്ട് ഒരു വ്യത്യാസം വരുന്നത് നടുവരുത്ത പാസഞ്ചറിന് ഹെഡ്റസ്റ്റ് ഇല്ല അതുപോലെ ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പക്ഷേ ത്രീ പോയിന്റ് സീറ്റ് ബൾസ് ഒക്കെ ബേസ് മോഡൽ മുതൽ ഇതിലും ആണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സിക്സ് എയർ ബാഗ്സ് ഇ എസ് പി ട്രാക്ഷൻ കൺട്രോൾ പിന്നെ ഓൾ ഫോർ ഡിസ്ക് ബ്രേക്ക്സ് എന്ന് പറയേണ്ട നമുക്ക് സേഫ്റ്റിയിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ സാധനങ്ങളെല്ലാം ബേസ് മോഡൽ പോലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ എ സി വെൻസിൻ ചാർജിങ് പോയിൻ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കയറിയിലുണ്ട് നിങ്ങൾ പുറത്തുനിന്ന് ഒരു വക പോലും ഈ വാഹനത്തിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരില്ല പിന്നെ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് ഇതുവരെ വരാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് പ്രൈസ് ഡിഫറൻസ് വെച്ച് ഇവിടെ ജഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പക്ഷെ എങ്ങനെയൊക്കെയായാലും ഒന്നൊന്നര ലക്ഷം രൂപ വരൊക്കെ അടുത്ത് വ്യത്യാസമെങ്കിലും വരുമായിരിക്കും ഇപ്പോൾ ഇത് നയൻ പോയിൻറ്റ് നയനായിരുന്നു പറഞ്ഞാൽ ഇനി രണ്ട് വേരിയൻസും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ടോപ്പ് അതിൻ്റെ ഒരു തർട്ടീൻ ഫോർട്ടീൻ ലാക്സ് വരെ മിനിമം പോകാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രൈസ് ഡിഫറൻസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് വളരെ അധികം ആയിട്ടുള്ള ഒരു മോഡലാണ് എന്ന് തന്നെ പറയാം കാരണം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് ഈ വാഹനം അത്യാവശ്യം ഓടിച്ചുകൊണ്ട് നടക്കാനും പറ്റും ഇലവൻ പോയിൻറ്റ് ഫൈവ് ലാക്സിൽ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധാരണ സഫോമീറ്റർ കോമ്പാക്ട് യുടെ പെട്രോൾ മോഡലായിരിക്കും അതിൻ്റെ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള മോഡൽ കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് വാഹനം കിട്ടുന്നത് അതും തേർട്ടി എയ്റ്റ് കിലോട്ടവർ ബാറ്ററി ബാക്കാണ് ഇതിനകത്ത് വരുന്നത് ക്ലെയിംഡ് റേഞ്ച് ത്രീ തേർട്ടി വൺ കിലോമീറ്റേഴ്സ് ആണ് പക്ഷേ അത് എ ആർ ഐ സൈക്കിൾ വന്നതല്ല കേട്ടോ അത് ഇതുവരെ ഇന്ത്യൻ കണ്ടീഷൻസ് അനുസരിച്ച് ക്ലെയിം ചെയ്തിട്ടില്ല ഇന്ത്യൻ കണ്ടീഷൻസിൽ മിക്കവാറും നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റേഴ്സിന് അടുത്തൊക്കെ ക്ലെയിംഡ് റേഞ്ച് പോകായിരിക്കും പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയായാലും ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് അടുത്തൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് കിട്ടും കാരണം തേർട്ടി എയ്റ്റ് കിലോട്ടവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈഡിൽ ുണ്ട് ബാറ്ററിക്ക് പിന്നെ പവർ ഒക്കെ ആണെങ്കിലും വൺ തേർട്ടി സിക്സ് ബി എച്ച് പി ഹഡ്രഡ് ന്യൂട്രോമീറ്റർ ടോക്ക് ഉണ്ട് അക്കാര്യത്തിലും യാതൊരു കുറ്റവും പറയാനില്ല പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ബാറ്ററി ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ബാറ്ററി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്കകത്ത് ബാറ്ററി കിട്ടില്ല എന്നല്ല നമുക്ക് ആ ബാറ്ററി യൂസ് ചെയ്യണമെങ്കിൽ എം ജിക്ക് നമ്മൾ പൈസ കൊടുക്കണം ത്രീ പോയിൻ്റ് ഫൈവ് റുപ്പീസ് പെർ കിലോമീറ്റേഴ്സാണ് അതിനവർ ചാർജ് ചെയ്യുന്ന കിലോമീറ്റർ എങ്കിലും ഇതിനകത്ത് മിനിമം വേണം എന്നവര് പറയുന്നുണ്ട് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയെടുത്ത് നമ്മൾ എന്തായാലും ഇത് റീചാർജ് ചെയ്ത് വെച്ചാൽ പറ്റുള്ളൂ സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് ചിലവുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരുപാട് ഓട്ടോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നോർമലി നമുക്കൊരു ഇലക്ട്രിക് വണ്ടി ഓടിക്കാൻ ഏകദേശം ചാർജ് ആയിരുന്നു വൺ ടു ടു റുപ്പീസാണ് പെർ കിലോമീറ്റർ നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ വണ്ടി ചാർജ് ചെയ്യുന്ന കാശും നിങ്ങൾക്ക് വേണമെങ്കിൽ ലാഭിക്കാൻ പറ്റും എം ജിക്ക് മാത്രം പൈസ കൊടുത്താൽ മതിയാവും അതല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പം ഇതിൻ്റെ ചിലവും അതുപോലെ എം ജിക്ക് നമ്മൾ ത്രീ പോയിന്റ് ഫോർ റുപ്പീസ് കൊടുക്കുന്നതും കൂടി കൂട്ടുകയാണെങ്കിൽ പെർ കിലോമീറ്റർ അപ്പഴും ഫൈവ് റുപ്പീസിന് വരുള്ളൂ നിങ്ങൾ ഈ സെയിം പ്രൈസ് പോയിന്റിലൊരു പെട്രോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എയ്റ്റ് ടു നയൻ റുപ്പീസ് ഓർ അറ്റ്ലീസ്റ്റ് സെവൻ ടു എയ്റ്റ് റുപ്പീസെങ്കിലും നമുക്കതിന് പെട്രോളിന് ചിലവ് വരും പെർ കിലോമീറ്റർ ഡീസൽ ആണെങ്കിലും ഏകദേശം ഒരു സിക്സ് റുപ്പീസിന് അടുത്തൊക്കെ നമുക്ക് ചിലവ് വരും അപ്പോൾ ഇത് ഫൈവ് എന്ന് പറഞ്ഞാൽ അപ്പഴും ലാഭമാണ് എന്ന് പറയേണ്ടി വരും പിന്നെ ഇതിൻ്റെ അകത്ത് അവർ ഇങ്ങനത്തെ പരിപാടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വാല്യൂ കുറയാണ്ടിരിക്കാനാണ് ഇപ്പോൾ എല്ലാവരുടെയും പേടിയാണല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ വണ്ടിയുടെ ബാറ്ററി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്നെ കയ്യിൽ നിന്ന് കാശിട്ട് മാറ്റണ്ടേ നാലഞ്ച് ലക്ഷം രൂപ അതിന് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് ഈ എക്സോൺ ഇവയുടെ കിടക്ക് ബാറ്ററി മറ്റേ സമയത്ത് ഏഴ് എട്ട് ലക്ഷം രൂപയൊക്കെയാണ് അതിന് വർ ചാർജ് ചെയ്തിരുന്നത് അതൊക്കെ വാറണ്ടിയിൽ മാറ്റിയതാണ് എട്ട് വർഷം ബാറ്ററി വാറണ്ടി ഉണ്ട് ഈ വണ്ടിക്ക് എട്ട് വർഷം അല്ല ബാറ്ററി വാറണ്ടി നമുക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് ഫസ്റ്റ് ഓണറിന് കിട്ടുന്നത് നിങ്ങൾ ഇപ്പോൾ വണ്ടി വിൽക്കുകയാണ് സെക്കൻഡ് ഓണർ ആവാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഇയേഴ്സ് ഓർ വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് കിലോമീറ്റേഴ്സിലേക്ക് പോവും പക്ഷേ അതല്ലെങ്കിൽ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഒക്കെ ഈ വാഹനത്തിലുണ്ട് അതുപോലെ എം ജിയുടെ ഈ ഹബ്ബിലാണ് നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യുന്നതെങ്കിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അതവർ ഒരു വർഷം വരെ ഒരു ബോണസ് പോലും കൊടുക്കുന്നതാണ് നിങ്ങൾ വണ്ടി വാങ്ങുന്നതുകൊണ്ട് ഗൈസപ്പ് ഇതാണ് എം ജി വിൻസോർ ഇവയുടെ ബേസ് മോഡലിൽ വീഡിയോ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്